Aliens. ചായണോ? എന്റെ ഭാര്യ എനിക്ക് നല്ല ചായ ഉണ്ടാക്കി തരും. നീ കുടിച്ചതിന്റെ ബാക്കി എനിക്ക് വേണ്ട. നിന്റെ കെട്ടിയവനെ കൊണ്ട് കൊടുത്താൽ മതി. നിനക്കിത് മതിയായോണ്ടല്ലേ തന്നത്? അല്ലെങ്കിൽ നീ ആവശ്യമുണ്ടെങ്കിൽ നീ തരൂലല്ലോ. വേണ്ടാന്ന് വന്നപ്പോ എനിക്ക്. തങ്കം എവിടെ എന്ത് ചെയ്യണം ഇവിടെ? തങ്കം എന്താണ് ഒന്നിങ്ങോട്ട് വരുവോ? എന്തോ എന്തിനീ വിളിച്ചു പോന്നു? രാവിലത്തേക്ക് കഴിക്കാൻ ഉണ്ടാക്കണ്ടേ ഒന്നും? നീ എന്താ ഇവിടെ സദ്യ ഉണ്ടാക്കണം? ആഴ്ചയിൽ എട്ടല്ലേ? ഇനി ആഴ്ചയിൽ ഒമ്പതുണ്ടെങ്കിൽ അന്ന് ഉപ്പുമാവ് വെക്കും. ഞാൻ വേറെ വല്ലതും മേടിച്ചോണ്ട് വരണം. പച്ചക്കറി സാധനങ്ങളും തീർന്നിരിക്കാന്ന് നിങ്ങളോട് ഞാൻ പറഞ്ഞായിരുന്നു. അവല്ലോ അതെങ്ങനെയാ? ഒന്നും അറിയണ്ടല്ലോ. ഇങ്ങനെ നടക്കല്ലേ? ഒരു ചിന്തയില്ല, ഒന്നുമില്ല. എന്റെ പൊന്നമ്മ ഒന്ന് നിർത്ത്. ഒരു പൊതുപ്രവർത്തകനാണ് ഞാൻ. ഞാനാണോ ഇപ്പൊ തുടങ്ങിയത്? നിന്റെ ഡാഡി അല്ലേ തുടങ്ങിയത്? അയ്യോ, നല്ല കാര്യം മാത്രം പ്രസ്താവിക്കുന്ന ഒരു മഹാ. നിർത്ത് ഡാഡി പറയണല്ലേ. എന്ത് ചെയ്യട്ടെ? അങ്ങനെ പറയണില്ല. മര്യാദക്ക് സ്നേഹത്തോടെ സന്തോഷത്തോടെ പറയണി. കേക്കണോ? അതെ, നമ്മുടെ ഡി ഡി ടി പാർട്ടിയുടെ സംസ്ഥാന വനിതാ അധ്യക്ഷ, അതായത് ആക്രാന്ത് സാറല്ലേ? ആക്രാന്ത് സാർ. എന്ത് ആക്രാന്ത് സാർ? ആക്രാന്ത് സാർ കേട്ടിട്ടില്ലേ? പിന്നെ നീ ആദ്യമായിട്ട് കേട്ടോ അല്ലേ? ആക്രാന്ത് സാറ് വരുവോ? വരുവോ? ആക്രാന്ത് സാറ് വരും. ഇപ്പല്ല ഷോ ഒന്ന് വന്നായിരുന്നെങ്കിൽ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഒന്ന് വർത്താനം പറഞ്ഞിട്ടില്ല സാറിന്. വരട്ടെ, നമുക്ക് ഒരു ദിവസം ഇവിടെ സദ്യ കഴിക്കാൻ വിളിക്കാം സാറിനെ. അപ്പൊ സാറിന്റെ ഭാര്യയാണ് ഇപ്പൊ വരണം. അപ്പൊ ഇവിടെ ഒരു സമ്മേളനം നടക്കുന്നുണ്ട് വനിതകളുടെ. അപ്പൊ ആ സമ്മേളനത്തില് ഈ മാഡം ഡൽഹിയല്ലേ, അവര് ഹിന്ദിയാണല്ലോ. അവരുടെ ഹിന്ദിയിലുള്ള പ്രസംഗം മലയാളത്തിലോട്ട് തർജ്ജിമ ചെയ്യാനായിട്ട് ഇവിടെ നിന്ന് ഒരാള് വേണം, ഒരു വനിത വേണം. ഓ, ട്രാൻസ്ലേറ്റർ. ആ വനിതയെ ഇന്ന് ഞങ്ങളെ ഡി ഡി ടി പാർട്ടി ഫിക്സ് ചെയ്തു. ആ വനിത ഈ വീട്ടിൽ നിന്നാണ്. പിന്നെ പഠിച്ചിട്ടില്ലേ പള്ളിക്കൂടത്തിൽ പഠിക്കും. എടി അവിടെ ഇത് പറഞ്ഞപ്പോ തന്നെ ഓർത്തമാർ ചാടി എണ്ണിട്ട് എന്റെ ഭാര്യയുണ്ട്, എന്റെ ഭാര്യയുണ്ട്. ഞാൻ പറയും ഒരുത്തനെ വേണ്ട മിണ്ടാടിടാ. അവിടെ അവിടെ ആക്രാന്ത് സാർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ക്ലീറ്റോടെ ഭാര്യ മതി എന്ന് പറഞ്ഞു. ഞാൻ പതുക്കെ ഒന്നും തള്ളി വെച്ചു. പിന്നെ അവിടെ ഒരുത്തനൊന്നും മിണ്ടില്ല. എന്റെ പൊന്നു ഡാഡി ഹിന്ദിയിൽ കലോ എന്ന് പറഞ്ഞ് അടുക്കളയിൽ പോയി കലോ എടുത്തോണ്ട് വരുന്ന ആളാണ്. നീ എന്ത് വിചാരിച്ച എനിക്ക് ഹിന്ദി അറിയാൻ പാടില്ല എന്നാ? ലടുക്കി ആകെ രണ്ട് വാക്കറിയാം. ഹലോ ഹലോ ഹലോ, ഞങ്ങളെ വയസ്സായ ടീമുകൾ നീ ഒരുപാട് കയറി മേൽ കേട്ടാ. നിന്റെ ഇപ്പോഴത്തെ നിനക്കെല്ലാം ഇംഗ്ലീഷ് പറഞ്ഞൂടാ, ഹിന്ദി അറിഞ്ഞൂടാ, മലയാളം നേരെ പറയാൻ അറിഞ്ഞൂടാ. അല്ലോ അല്ലേ, അപ്പൊ ഇത് അതെല്ലാം ഞാൻ പഠിപ്പിക്കും. പിന്നെന്ത്? എന്റെ പൊന്നു വളയടി, ഇവിടുന്ന് ഡൽഹി പോയി കഴിഞ്ഞാൽ ഇവിടെ ഉള്ള നേതാക്കന്മാരോട് ഇവിടെ നടന്ന ഓരോ കാര്യങ്ങളും വള്ളി പുള്ളി ഹിന്ദിയിൽ തെറ്റാതെ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുന്ന ഞാനല്ലേ. അറിയാവോ? അതൊക്കെ ഞാൻ നിന്നെ പഠിപ്പിച്ചു തരും. നോക്കിക്കോ, നിന്നെ ഹിന്ദി പഠിപ്പിച്ച് നീ അവസാനം ഹിന്ദിയിൽ നീ കവിത എഴുതും. അപ്പൊ നീ ഹിന്ദി പഠിക്കാനായിട്ട് തയ്യാറായിക്കോ. എന്റെ ഉപ്പുമാവ് പൊന്നു ഡാഡി അമ്മയെ കൊണ്ട് കുടി ചാടിക്കണു. ഇതിനാണ് ആവോ ആവോ എന്ത് ആവോ ആവോയാ വട്ടായ? അത് കഴിച്ച വട്ടായന്ന് ക്ലീറ്റ് ഒരു കോളുമായിട്ടാ വന്നേ ഇപ്പൊ. എന്തുവാ? ക്ലീറ്റോന്റെ ആക്രാന്ത് സാറില്ലേ ഡൽഹിയിലെ ആക്രാന്ത് സാറിന്റെ ഭാര്യയാ. എന്തോ അവിടുത്തെ വലിയ ഇവരുടെ പാർട്ടിയുടെ നേതാവാ. അവര് കേരളത്തിൽ വരാൻ പോണു. അതിന് കേരളത്തിൽ വന്നിട്ട് അവർക്ക് കൊറേ ഇങ്ങനെ പ്രസംഗങ്ങൾ ഉണ്ടല്ലോ. അപ്പൊ അവര് ഹിന്ദിയല്ലേ പറയുള്ളൂ. അത് നമ്മുടെ നാട്ടിലുള്ളവർക്ക് മനസ്സിലാവില്ലല്ലോ. അത് മലയാളത്തിലൊക്കെ ആക്കി കൊടുക്ക. ചേച്ചിയാ, നല്ല കോമഡി.
എന്തത്ര കോമഡി, അവര് ഹിന്ദിയിൽ അവിടെ നിന്ന് പ്രസംഗിക്കും, ഞാനത് മലയാളത്തിലോട്ടാക്കുവാനും എന്തത്ര കോമഡി ഉള്ളത്. മര്യാദക്ക് മലയാളം അറിയാത്ത ചേച്ചി ഹിന്ദിയാ. അമ്മേ അയ്യേ, അമ്മേ ഇങ്ങോട്ട് വന്നേ, അമ്മയുടെ മോള് പ്രസംഗിക്കാൻ പോണുണ്ട്. അയ്യോ, ആദ്യമായിട്ടാണോ പ്രസംഗം എന്ന് കേൾക്കണത്? ഏ, അമ്മയുടെ മോള് പ്രസംഗിക്കാൻ പോണെന്ന്. പ്രസംഗിക്കാന് മനസ്സിലാവുന്ന പറഞ്ഞു. ഞാൻ മലയാളത്തിലല്ലേ പറയുന്നത്, നമുക്ക് മനസ്സിലാവുന്നില്ലേ? ഒന്നല്ല, ക്ലീറ്റോന്റെ പാർട്ടിയിലെ മറ്റേ അവരില്ലേ, ആക്രാന്ത് സാറിന്റെ ഭാര്യ, അവര് വലിയ നേതാവ് അവിടുത്തെ. അവരും കേരളത്തിൽ വരാൻ പോകുന്നു. കേരളത്തിൽ വന്നിട്ട് ആ ആ സാറ് അവര് പ്രസംഗിക്കുമ്പോ ഞാനത് മലയാളം. ക്ലീറ്റോ ചേട്ടൻ ഭാര്യക്ക് നല്ലൊരു കോളപ്പിച്ചോണ്ടാ വന്നിരിക്കുന്നത്. മറ്റേ ക്ലീറ്റോ ചേട്ടന്റെ മറ്റേ ആളില്ലേ, മറ്റേ ആക്രാന്ത്, ആ അങ്ങേരുടെ ഭാര്യ വരുന്നുണ്ടെന്ന്. അപ്പൊ അങ്ങേരുടെ ഭാര്യ വരുമ്പോ ഇവിടെ എവിടെയോ ഹിന്ദിയിൽ പ്രസംഗിക്കും. അത് തർജിമ ചെയ്ത് കൊടുക്കുന്നത് ആരാ? തങ്കം. സത്യം പണ്ടത്തെ പോലെ ഒന്നുമല്ല, നല്ല പക്വതയും സ്നേഹവും ഒക്കെ ഉണ്ട്. അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ ഒരു അവസരം മേടിച്ചു തരുവോ? തരുവോ? പിന്നെ എന്റെ പൊന്നടി, ആരും കയ്യേക്കാൻ ഇല്ലാത്തോണ്ടാ അവൻ പിടിച്ചെടുത്ത് നിന്റെ തലയിലോട്ട് വെച്ച് വന്നത്. ഏണ്ട, എടുത്ത് ചാടിയാ കഴുത്തൊഴിയും ഞാൻ പറഞ്ഞേക്കാം. ഒരു വേഗത്തിൽ അങ്ങോട്ട് എഴുതിയ പത്ത് വേഗത്തിൽ തിരിച്ചു വരാനൊക്കത്തില്ല. അവൻ ആ പാർട്ടി എന്ന് പറഞ്ഞ് ജീവിതം തൊലച്ച്. ഇനി നീയും കൂടെ തൊലക്കാൻ കയറിക്കില്ലേ? അമ്മ, വലിയ വലിയ ആൾക്കാരെയൊക്കെ പരിചയപ്പെടാൻ ഇങ്ങനെയൊക്കെ നമ്മുടെ ജീവിതം കൊണ്ട് പറ്റുള്ളൂ? ഞാൻ 24 മണിക്കൂർ ഈ അടുക്കളയിൽ ഇരുന്നിട്ട് കാര്യമുണ്ടോ? ചേച്ചിക്ക് ഇപ്പൊ ഒന്ന് മന്ത്രിയാക്കൊള്ളാന്നൊക്കെ ആഗ്രഹമുണ്ടേ? എന്താ എനിക്ക് മന്ത്രിയാവാൻ പറ്റൂലേ? അയ്യോ, എന്താ എനിക്ക് അതിനുള്ള വിവരമില്ലേ? ആദ്യം വീട് ഭരിക്ക് കേട്ടോ. വീട് നല്ല അന്തസ്സായിട്ട് ഭരിക്കുന്ന ഒരുത്തിയാണ് ഞാൻ. ആ എനിക്ക് നാടും ഭരിക്കാൻ അറിയാ. അല്ലാതെ ഇവിടെ ചിലരെ പോലെ അസൂയ കൊണ്ട് ജനിച്ചേക്കുന്ന ആൾക്കാരൊന്നും അല്ല നമ്മൾ. ഈ ചേച്ചി പഠിച്ചു വെക്കണം, അല്ലാതെ അവരെന്തെങ്കിലും പറഞ്ഞ ചേച്ചി എന്ത് ചെയ്യും? എല്ലാരും പറയും എനിക്ക് അസൂയാണ് അസൂയാണ്. ചേച്ചി നാണം കെടാതിരിക്കാൻ വേണ്ട ഞാൻ പറഞ്ഞത്. എന്തോത്തിന് അസൂയപ്പെടുന്നത്? നന്നാവുന്നത് നല്ലതല്ലേ? നല്ലതിനേ നല്ലതാവാനൊക്കത്തുള്ളൂ. എന്തൊക്കെ കാര്യങ്ങൾ ഇവിടെ ഒപ്പിച്ചു കൂട്ടാൻ പോണെന്നൊന്നും എനിക്കറിയത്തില്ലേ. ഇത് പ്രസംഗത്തിന്റെ ഒരു ഒരു ലഘു ഇതാണ്. ഞാൻ ഇത് പറഞ്ഞുതരാം, ഇത് മനസ്സിലാക്കിയിട്ട് വേണം നീ ഇത് എഴുതിയിട്ട്. ഇതുപോലെ ആയിരിക്കും മാഡം പ്രസംഗിക്കുന്നത്. തുണി നല്ല വിരിച്ചിട്ടെങ്കിൽ പോലെ നല്ല വൃത്തിയായിട്ടല്ലേ കിടക്കുന്നത്. ഹിന്ദി അക്ഷരം നീ പറയണം അങ്ങോട്ട്. ചെയ്യ എന്തെങ്കിലും നടക്കുവോ? തുടങ്ങി അവള് നെഗറ്റീവ് പറയാനായിട്ട്. ഇതേ, ഇത് എത്ര പേരെ മാറ്റിയിട്ടാണ് ഞാൻ ഇത് പിടിച്ചതെന്നറിയാമോ? ഇതിനു വേണ്ടി ക്യൂ നിൽക്കുകയാണ് അവിടെ ആളുകൾ. അതിനിടയ്ക്ക് ഇനി എന്റെ വില കളയാനായിട്ട്, എന്റെ സ്വാധീനം കൊണ്ടാണ് ഇതൊക്കെ കിട്ടിയത്. ആ അപ്പൊ ആദ്യം അവരിങ്ങനെ മാഡം സ്റ്റേജിൽ കയറിയിട്ട് അവിടെ നിന്നിട്ട് അവര് പറയും നമസ്തേ. അപ്പൊ നീ എന്തു പറയും? ഞാനും എല്ലാവർക്കും നമസ്തേ എന്ന് പറയും. നമസ്തേ എന്ന് പറഞ്ഞാൽ അത് ഹിന്ദി വാക്ക്. അപ്പൊ നീ നമസ്കാരം. ഒരു നമ്മയുടെ വ്യത്യാസമല്ലേ ഉള്ളൂ. അല്ല, അത് അതല്ല, നമ്മള് മലയാളത്തിലോട്ട് തറി. കാരണം അവര് ശ്രദ്ധിക്കരുത്, അവരുമായിട്ടൊരു നല്ല ബന്ധം ഉണ്ടാക്കി എടുത്തു കഴിഞ്ഞാൽ ഭാവി നമുക്കത് ഗുണം ചെയ്യും. അതുകൊണ്ടല്ലേ ഞാൻ നിന്നെ ഇത് ദേശീയ തലത്തിലൊക്കെ വനിത തങ്കമൊക്കെ അവിടെ എത്തുക, ഡൽഹിയിലൊക്കെ ആയെന്ന് പറഞ്ഞു. നമസ്തേ, നമസ്തേ, നമസ്കാരം, അതാണ് അത് എഴുതിക്കും. ആ അടുത്തത് അവർ അടുത്ത പറയണത് മേരെ പ്യാരി ഭായിയും അവർ ബഹനവും. മേരെ പ്യാരി ഭായി ബഹനും, അതൊരു പാട്ടല്ലേ? തങ്ക നീ കളിക്കരുത്, നീ തമാശ, അത് പാട്ടാ. ഇത് പ്രസംഗിക്കുന്ന അവരെ പാട്ട് പാടാൻ പറഞ്ഞതാ? ചിലര് പ്രസംഗിക്കാൻ നേരത്തെ പാട്ട് പറയും. മേരെ പ്യാരി ഭായിയും അവർ ബഹനവും എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എന്റെ സഹോദരി സഹോദരന്മാരെ. അപ്പൊ സഹോദരന് സഹോദരിക്ക് എന്താ പറയണേ? ബഹൻ സഹോദരി, ഭായി സഹോദരൻ. നമ്മൾ ഇന്നാളെ ഇവിടെ അന്യസംസ്ഥാന തൊഴിലാളി ഭായി അല്ലടി, ഭായി. അന്നൊരു അന്യസംസ്ഥാന തൊഴിലാളി ഇവിടെ വന്നില്ലേ പണിക്ക് വന്ന്, നമ്മൾ വിളിച്ചില്ലേ ഭായി ഭായി ഭായി? ഏ ഭായി, നീ വിളിച്ചോല്ല ഭായി. നീ പിന്നെ അയാളെ പേരാണ് ഭായി. ഹിന്ദി പഠിച്ചു പഠിച്ചു ഉപ്പാട് വരുമല്ലോ ചേച്ചിയുടെ. എന്ത് ഉപ്പാട് വരാനായിട്ട്?
അതിനങ്ങനെ പറയണത്, ഒന്നും അറിയാത്ത എന്നെ പോയി അങ്ങനെ കളിയാക്കണത്. ഞാൻ ഫേമസ് ആവണതിലുള്ള അസൂയല്ലേ നിനക്ക്. ചേച്ചിക്ക് എന്തുവാണ് ചേച്ചി, ചേച്ചി ആളുകളുടെ ഇടയിൽ പോയി നാണം കടലേ എനിക്ക് അത്ര ഉള്ളു. അയ്യോ ഒരു നാണം കടലുമില്ല, ഊപ്പാട് വരും എന്നെ പഠിപ്പിച്ചേ, എനിക്കറിയാമല്ലോ നിനക്കറിയാം. സമയം തുടങ്ങി ഞാൻ അതിനെ എങ്ങനെയെങ്കിലും ഒന്ന് പഠിപ്പിച്ചെടുക്കട്ടെ. പള്ളി പള്ളിക്കൂടത്തിൽ പഠിച്ച സമയത്ത് ഇതൊന്നും പഠിക്കാൻ പോവാതെ കണ്ടടം തെണ്ടി കടന്ന് വായി നോക്കി നടന്ന് പിന്നെ എങ്ങനെയാ? ഞാൻ ആരെയും വായി നോക്കിയിട്ടില്ല. ഞാൻ വായി നോക്കിയ ഒരാൾ ഇതേ തെങ്ങുള്ള ഷർട്ട് ഇട്ടുണ്ട് എന്റെ മുമ്പിൽ ഇരിപ്പുണ്ട്. എന്റെ പൊന്നെ ഞാൻ പോയേക്കാൻ നിങ്ങൾ പഠിച്ചു, ഞാനായിട്ടൊരു പ്രശ്നം ഉണ്ടാക്കുന്നില്ല. ചെവി രണ്ടും കൂടി ഇട്ടിരിക്കുക പെങ്ങള്. ഒന്നാമത്തെ ഞാൻ ഇങ്ങനെ നല്ല ഇതായിട്ടിരിക്കുമ്പോ എന്നെ ഇങ്ങനെ വന്ന് ഇടയ്ക്ക് ഇങ്ങനെ ശല്യപ്പെടുത്തിയ എനിക്ക് പിന്നെ മൂഡ് പോകും. നീ ഇത് പബ്ലിക് പരിപാടിക്ക് പങ്കെടുക്കാനാണ് അവിടെ സ്റ്റേജിലാണ്, ചുറ്റും ആൾക്കാർ. ഞാൻ സ്റ്റേജിൽ നോക്കുമ്പോ ആരെങ്കിലും പറയോ ഊപ്പാട് വന്നെന്ന് പറയോ? ഇതൊന്നും മൈൻഡ് ചെയ്യണ്ട. നീ അടുത്തതാ, അടുത്തത് അടുത്ത വന്നിട്ട് അവര് പറയുന്ന ഇങ്ങനെയായിരിക്കും കേട്ടാ. മുച്ചേ ആശാ ഹേക്കി ആപ് സബ് അച്ഛാ കർ രഹേ ഹോ. ഡാഡിയുടെ വായിലെ വെള്ളം വറ്റുന്നല്ല, അത് അമ്മ പഠിക്കാൻ പോണ്ടരമണിക്കൂറായി ചെല്ലിതേ അപ്പുറത്തോട്ട്. അല്ലേ എന്റെ കുറ്റം കുറവ് കണ്ടുപിടിക്കാൻ ഒരുത്തി അവിടെ ഇരിപ്പുണ്ട്, അവളുടെ കൂടെ പോ. നീ എന്നെ കളിയാക്കാൻ വേണ്ടി നടന്നിട്ടുണ്ടെങ്കിൽ അമ്മ കൊല്ലെടുത്ത് ഞാൻ തലയിലോട്ട് ഇടുഞ്ഞു. നിങ്ങൾ നിങ്ങളെല്ലാം നിരുത്സാഹം പറ്റിയായി പോണെന്നാ? വേറൊന്നുമല്ല, ക്ലീറ്റോയും കണക്കാണ്. എനിക്ക് ക്ലീറ്റോ പഠിപ്പിച്ചിട്ടാ മനസ്സിലാവാത്തത്. ഓ അതാണ് എന്റെ കുഴപ്പം. പിന്നല്ലാതെ ഇങ്ങനെയൊന്നും അല്ല പഠിപ്പിക്കുന്നത്. ഇത്രയുള്ള വലിയൊരു വാചകം തന്നിട്ട് അങ്ങോട്ട് ഹിന്ദി പ്രസംഗം. ഇത് ഈ പ്രസംഗം ഇതങ്ങ് പഠിച്ച അവരിതായിരിക്കും പറയണത്, അതുകൊണ്ടാണ് പറഞ്ഞത്. ആദ്യം അതിന്റെ ഇതൊക്കെ വേറെ ഒരു ടീച്ചറിനെ താനിക്ക്. അയ്യോ ഞാൻ എടുത്തുതരാം. ഇനിയിപ്പോ ടീച്ചർ വേണോ? എന്റെ തങ്കം, ഇത് നീ എന്നെ ഞാൻ കേറി ഏറ്റവും പോയി എന്റെ കർത്താവേ. എന്നാ വേണ്ട, ഞാനില്ല എന്നാ. വെള്ളം വെക്കണ്ട, ഞാൻ നോക്കട്ടെ. ആ സുജിത്ത്, സുജിത്തിനൊന്ന് വിളിക്ക്. സുജിത് സാറ് അവന്റെ കൂടെ പഠിപ്പിക്കുന്ന ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു നോക്കട്ടെ. എന്താ അതിനകത്തൊന്നും എഴുതിയിട്ടില്ലേ? ആ സുജിത്തേ. ഹലോ, ആളില്ലേ? ഞാൻ സുരഭി, ഹിന്ദി പഠിപ്പിക്കാൻ വന്നത്. ക്ലീറ്റസിന്റെ ഇവിടെ അതാണ്. ഒരു മിനിറ്റ്, നീ എന്നിട്ട് പറഞ്ഞില്ലല്ല നല്ലൊരു ഹിന്ദി പഠിപ്പിക്കാനാണ് ടീച്ചർ വന്നിരിക്കുന്നത്. ഹിന്ദി ടീച്ചറാണ്? അയ്യോ നമ്മുടെ മക്കളെ പഠിപ്പിക്കാൻ വന്നതല്ല, ചേച്ചിനെ പഠിപ്പിക്കാൻ വേണ്ടി വന്നതാ. പേരെന്താ ടീച്ചറിന്? സുരഭി. വിളിക്കാട്ടോ. അതാ വീട്. ചേച്ചി. തങ്കം വന്നേ, ഒരാള് കാണാൻ വന്നു. മനസ്സിലായോ? മനസ്സിലായില്ല? ഹിന്ദി ടീച്ചർ. അയ്യോ ഹിന്ദി പഠിക്കണ്ടേ? ശരി. സുരഭി ടീച്ചർ. ഓ ക്ലീറ്റന്റെ നിർബന്ധാന്നേ. ഞാൻ പറഞ്ഞു ഞാൻ തന്നെ പഠിച്ചോളാന്ന് ടീച്ചറിനെ വെച്ച് തന്നേക്കുന്നു. ഞാനോട് പറഞ്ഞായിരുന്നു ചേച്ചിക്ക് നല്ലപോലെ ഹിന്ദി അറിയാം. ചെല്ലട്ടെ എന്നാണോ? ശരി പഠിക്കട്ടെ. എന്താകോ എന്തോ. ടീച്ചറൊന്നും വേണ്ടായിരുന്നു പറഞ്ഞത്? വേണ്ടായിരുന്നു. ഉണ്ടല്ലോ. ഇതെന്താന്നറിയോ ടീച്ചറെ, ഇംഗ്ലീഷ് അതുപോലെ തമിഴ് മറാഠി അതൊക്കെ എനിക്ക് അറിയാം, കന്നഡയൊക്കെ അറിയാം. ഹിന്ദിൽ കുറച്ച് പുറകോട്ടായിരുന്നു പഠിക്കുന്ന സമയത്തെ ഞാൻ. അപ്പം നമ്മൾ ഇങ്ങനെ ഒരു കാര്യം പറയുമ്പോൾ ഹിന്ദിയിൽ പറയുമ്പോൾ അതെനിക്ക് പെട്ടെന്ന് മലയാളത്തിലോട്ട് അങ്ങ് മനസ്സിലാക്കണം, അത് എന്നിട്ട് ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കണം. അങ്ങനത്തെ ഹിന്ദി മതി എനിക്ക്. അതായത് നോക്കൂ തങ്കം, ഹിന്ദി എന്ന് വെച്ചാൽ നമ്മുടെ രാഷ്ട്രഭാഷയാണ്. അത് പഠിക്കാൻ ഇച്ചിരി പ്രയാസം തോന്നുമെങ്കിലും പഠിച്ച പിന്നെ ഭയങ്കര എളുപ്പമാണ്. അല്ല പഠിക്കാൻ ഞാൻ പിടിക്കുകയാണ്. ആ അത് മതി. ഇപ്പൊ ഉദാഹരണത്തിന് ക്ലീറ്റോ ഗർപ്പ ഹേക്കിയ, ഇതിന്റെ മലയാളം ഒന്ന് പറഞ്ഞു നോക്കിയേ. അത് ക്ലീറ്റോനെ പറ്റിയാണ് പറഞ്ഞത്. അതെ അതെ. ഒന്നിട പറഞ്ഞേ. ക്ലീറ്റോ ഗർപ്പ ഹേക്കിയ. ആ ക്ലീറ്റോടെ കാറ് കാറുണ്ടോ? കാറോ. ഘർ എന്ന് വെച്ചാല് കാറല്ല, വീടാണ്.
വീട്ടിലുണ്ടോന്നാണ് ചോദിച്ചത്. ഈ കഴിഞ്ഞ ദിവസം ഈ മുത്ത് പറഞ്ഞ് കലം എന്ന് പറയുമ്പോ ഹിന്ദിയിൽ വരുമ്പോ പേനയാന്ന് പറഞ്ഞ് അതൊക്കെയാണ് നമുക്കൊരു ബുദ്ധിമുട്ട് ടീച്ചറേ. ഇത് ഒരു വാക്ക് പറയും പിന്നെ അത് വേറെ വാക്കിലോട്ട് പറയും, അങ്ങനെ പറയണ ഹിന്ദി എനിക്ക് പറ്റുമെന്ന് തോന്നുന്നു. ഇയാൾ ശ്രമിച്ചാ മതി, ഇയാൾക്ക് പറ്റും. പഠിക്കാൻ ഞാൻ എപ്പോഴും പഠിക്കാ. അയ്യോ കാണാൻ ഇവിടെ എന്താ സർക്കസ് നടക്കുന്നത് ടീച്ചറേ? ചേച്ചി ഹിന്ദി പഠിക്കുന്ന ഒരു സർക്കസ് ആണല്ലോ, കാണാൻ വേണ്ടി ഒരുപാട് പണിയുണ്ട് ടീച്ചറെ വീട്ടിൽ. കുഴപ്പമില്ലിരുന്നോട്ടെ, വന്നതല്ലേ. അതല്ല ടീച്ചർ, അവിടെ പോണല്ലേ. ഞാൻ ഇച്ചിരി സമയം ഇരിക്കാം. എന്നെ പോലെ എന്തോരം പേരുണ്ടാവൂല്ലേ. സ്റ്റേജിൽ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ മുമ്പ് ഇരിക്കുന്ന ഓഡിയൻസിനെ മുഴുവൻ മാറ്റിയിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യോ? ഇല്ലല്ലോ, എല്ലാവരും ഇരിക്കുമ്പോഴല്ലേ ചെയ്യുന്നത്. അടുത്തത് ഇപ്പൊ നമുക്ക് ഉദാഹരണം അടുത്തത് പഠിക്കാം. അതായത് ഹമാര രാഷ്ട്ര കാ വികാസ് ഹേ ഹമാര ലക്ഷ്യം, ഇതിന്റെ മലയാളം ഒന്ന് പറഞ്ഞേ. ഒന്നുകൂടെ പറഞ്ഞ് ഹമാര രാഷ്ട്ര കാ വികാസ് ഹേ ഹമാര ലക്ഷ്യം. ഹമാര രാഷ്ട്ര കാ വികാസ് ഹേ ഹമാര ലക്ഷ്യം. ആ അതെ, കറക്റ്റ് പറഞ്ഞോ. ഹമാര രാഷ്ട്ര വികസനം. ആ വെരി ഗുഡ്. ലക്ഷ്യം വികസിപ്പിക്കണം. അതെ, ലക്ഷ്യം വികസിപ്പിക്കണം. അങ്ങനെയല്ലേ ചി പറഞ്ഞേ. നമ്മുടെ രാജ്യത്തിന്റെ വികസനമാണ് നമ്മുടെ ലക്ഷ്യം. കണ്ടോ, അതാണ് രാഷ്ട്രം എന്ന് വെച്ചാൽ രാഷ്ട്രം എന്ന് പറഞ്ഞ രാജ്യം. ഹമാര എന്ന് വെച്ചാൽ നമ്മുടെ. ടീച്ചറെ ഹമാര തുമാര എന്ന് അറിയത്തില്ല, അത് വിട്ട് പഠിപ്പിക്കില്ല. അത് മനസ്സിലാവും. ഹമാര എന്ന് വെച്ചാൽ നമ്മുടെ രാഷ്ട്രം. രാഷ്ട്രം എന്ന് പറഞ്ഞാൽ രാഷ്ട്രം, നമുക്ക് മലയാളത്തിലെ രാഷ്ട്രം എന്നല്ലേ, അത്രേ ഉള്ളൂ. ഈ കുട്ടി കറക്റ്റ് ആയിട്ട് പറഞ്ഞല്ലോ. എനിക്ക് ഹിന്ദി ഭയങ്കര ഇഷ്ടമായിരുന്നു ടീച്ചറെ, സ്കൂളിൽ പഠിക്കുമ്പോഴൊക്കെ. പക്ഷെ എല്ലാ പരീക്ഷയ്ക്കും തോക്കുമായിരുന്നു ഹിന്ദിക്ക്. ചേച്ചി കണ്ടോണ്ട എന്റെ മാർക്ക് ലിസ്റ്റ് കണ്ടിട്ടുണ്ടോ? ആരെനി കാണാത്തത്? പിന്നെ ഞാൻ ഒരുപാട് ഹിന്ദി പടമൊക്കെ കാണുന്നു. ചേച്ചി പക്ഷെ അങ്ങനൊന്നും കാണൂല, ചേച്ചി എപ്പോഴും മലയാളം പടങ്ങൾ മാത്രമേ കാണുള്ളൂ. സിനിമ 24 മണിക്കൂർ സിനിമ കാണില്ല, അതിന്റെ അവൻ പറയും. എനിക്കിപ്പോ ഇതൊക്കെ കേട്ടപ്പോ മനസ്സിലായത്. ടീച്ചർ നമസ്തേ, എങ്ങനെയുണ്ട് ഹിന്ദി പഠനം ഒക്കെ, എങ്ങനെ പോണു ടീച്ചറേ? എല്ലാം പെട്ടെന്ന് പിക്കപ്പ് ചെയ്തോളൂ, ദിവസമല്ലേ ഇനി. എങ്ങനെയുണ്ട്, സുഖമല്ലേ? ഇത് പഠിക്കാൻ ഞാനൊക്കെ ആണ്. ടീച്ചർ ഒക്കെയാണോ എന്ന് അറിയില്ല ടീച്ചറെ. ഈ കൊച്ചു പിള്ളേർക്ക് പറയണ അങ്ങനെയുള്ള ഹിന്ദി പറയുമ്പോൾ നമുക്കൊരു പഠിച്ചെടുത്തോളും, കുഴപ്പമില്ല. ഇച്ചിരി വെള്ളം തരുമോ തങ്കൾക്ക് കുടിക്കാനായിട്ട്? വേണോ, വെള്ളം നാരങ്ങ വെള്ളം പിഴിയട്ടെ. അതെ, ഇത് കാരണം വെച്ച് കഴിഞ്ഞാൽ എൻ്റെ പ്രസ്റ്റീജിൻ്റെ പ്രശ്നമാണ്. കാരണം നമ്മൾ വനിതാ നേതാവ് വരുമ്പോൾ പ്രസംഗിക്കുമ്പോൾ തർജ്ജമ എങ്ങനെയുണ്ട്? പറയുന്നുണ്ടോന്നും തോന്നരുത് കേട്ടോ. ഭാര്യയല്ലേ, പോരാ, ഒട്ടും പോരാ. പറയുന്ന ഒന്നും മനസ്സിലാവില്ല. രാഷ്ട്രം കേട്ടാൽ രാഷ്ട്രമാണെന്ന് പോലും ഭാര്യ പുള്ളിക്കാരിക്ക് മനസ്സിലാവില്ല. എനിക്കറിയില്ല എങ്ങനെയാണ് പഠിപ്പിക്കേണ്ടത്. ഹമാര തുമാര പോലും അറിഞ്ഞുകൂടാ. പക്ഷേ ആ അനിയത്തി ഉണ്ടല്ലോ, അനിയത്തി കുട്ടി വന്നിട്ട് പോയില്ലേ, പുള്ളിക്കാരിക്ക് എല്ലാം മനസ്സിലാവണുണ്ട്, പെട്ടെന്ന് മനസ്സിലാവണുണ്ട്. ഞാൻ പറയണൊക്കെ കറക്റ്റ് മലയാളത്തിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യണുണ്ട്. കൊള്ളാം, നല്ലതാട്ടോ. പക്ഷെ ഭാര്യ പഠിപ്പിച്ചെടുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ കുട്ടി എന്താ കെട്ടിയിട്ടും കെട്ടിയിട്ടും ഇരിക്കാത്തത് കൊണ്ടുവരും? അമ്മേനെ മുഖത്ത് എന്തിനാ ഇത്രയും ദേഷ്യം? എന്റെ മുഖത്താ ദേഷ്യോ? എന്റെ മുഖത്ത് വല്ല ദേഷ്യം ഉണ്ടാ അമ്മേ? പിന്നെ ഒരു കാര്യമില്ലാതെ ഇങ്ങനെ പൊട്ടി പൊട്ടിച്ചിരിക്കാൻ ഭ്രാന്തല്ലേ? ഒരു കാര്യമില്ലേ, മാമി ഒരു നല്ല കാര്യത്തിന് പോയേക്കുമല്ലേ. മാമി നല്ല കാര്യത്തിന് പോണെങ്കിൽ നീ ചിരിച്ചോ. എന്താ ചിരിക്കാൻ? എനിക്കറിയില്ല കനക, ഒരാളൊരു പ്രസംഗത്തിന് പോയി അതിന് ഇത്ര മാത്രം ചിരിക്കാൻ എന്താ ഉള്ളേ? ഇത്ര മാത്രം ദേഷ്യപ്പെടാൻ എന്താ ഉള്ളേ? ഇപ്പൊ നമ്മളിപ്പോ ഞാൻ നമ്മൾ കഷ്ടപ്പെട്ട ഒരു കാര്യം പഠിച്ചിട്ട് അത് വേറൊരാൾ പോയി ചെയ്യുമ്പോ ഉണ്ടാകുന്ന ഒരു വിഷം മറ്റുള്ളവർക്ക് ഉണ്ടാവും, പക്ഷെ നമുക്ക് ഉണ്ടാവൂല. അതാണ് അങ്ങനെ തളരുന്നവരല്ലോ സ്റ്റേജ് കാണുന്നത്. കൊള്ളാം, പണ്ട് സ്കൂളിൽ പഠിക്കുന്ന എത്ര പ്രാവശ്യം ഇതുപോലെ സംഭവിച്ചിട്ടുണ്ട്. പഠിച്ചു വെക്കും വേറെ ആളുകൾ. നാല് മൂന്ന് ഏഴ് പേരുള്ള പരിപാടിയാണല്ലേ ഇത്. ഒന്നടങ്ങേ, ചുമ്മാ അതാ എനിക്ക് അവർക്ക്
നിന്റെ നമ്പർ വേണോന്ന് പറഞ്ഞു വാട്സാപ്പ്. ഞാൻ പറഞ്ഞു ഞാൻ കൊടുക്കാൻ എന്നോട് ചോദിച്ചു പീറ്റ് അച്ചടൻ കൊടുക്കുമല്ലോ ബോലിന മേനക്കോ മെസ്സേജ് കാരണാ എന്നൊക്കെ പറഞ്ഞിട്ട് എന്തായിരുന്നു പരിപാടി. അടിപൊളിയായിരുന്നു. എന്താ ഇവളെന്റെ മാനം കാത്ത് സമാധാനായി എനിക്ക്. അയ്യോ അടിപൊളിയായിരുന്നു. പിന്നെ ഇത് ആരാന്നാ വിചാരിച്ചത്? ചെറിയ കാണാൻ വേണ്ടി ഞാൻ ഡൽഹി പോയിട്ട് വരൂടെ. ചിലപ്പോ പോയിട്ട് വരും. ബിപി കൂടിയിരിക്കുന്നു. ചേച്ചിയുടെ തലയിലോട്ട് ഹിന്ദി കേറാഞ്ഞിട്ടല്ലേ ഞാൻ പോയത്. നിങ്ങൾ ഇനി പോന്നായിരുന്നാ? ഞാൻ അവിടെ നിങ്ങളെ നോക്കി നിക്കിയിരുന്നു. എവിടെ ലില്ലിയുടെ പ്രസംഗം കാണാൻ? സുലി ചേച്ചി അവിടെ ഉണ്ടായിരുന്നാ? പിന്നെ ഞങ്ങളവിടെ ഞങ്ങൾ കൊറേ പേര് ലില്ലിയുടെ പ്രസംഗം കേൾക്കാൻ വേണ്ടി ഇരുന്നേ. എന്നാലും എന്റെ ലില്ലി കഷ്ടമായി പോയി. അവര് മലയാളം ഹിന്ദിയിൽ എഴുതി പഠിച്ചിട്ട് വന്ന് അവര് കേറി അങ്ങ് പറഞ്ഞു. പാവത്തിന് സ്റ്റേജിൽ പോലും കേറാൻ പറ്റില്ല. ഇല്ല നമ്മളിപ്പൊ കേറും ഇപ്പൊ കേറും എന്നും വേണ്ടി ഇത്രയും നേരം വെയിറ്റ് ചെയ്ത് അവരെ പ്രസംഗിച്ച് ശുക്രിയ എന്നൊക്കെ പറഞ്ഞ് അവരങ്ങ് പോവുകയും ചെയ്തു. പോട്ടെ ഇനി വരുമ്പഴത്തേക്ക് ചെല്ലു സുൽ ചേച്ചി. ശരി എന്നാ ഞാൻ പോട്ടെ. സ്റ്റേജിൽ കേറി സബക്കുച്ച് ടീക്ക് ഹേ ബേട്ടി. മനുഷ്യനാ ശുക്രിയ.